ഹലോ, വെൽക്കം ടു ലൈഫ്സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു പെർഫ്യൂമാണ്, സാപ്പിൾ സോളിഡിൻ്റെ ബ്ലാക്ക്. അപ്പോൾ ഈ സാപ്പിൾ സോളിഡിൻ്റെ ബ്ലൂ കളർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്താ പറയുക, പലർക്കും ഉള്ളൊരു ഒരു ആകാംക്ഷയായിരുന്നു എന്തായിരിക്കും ഈ സാപ്പിൾ സോളിഡിൻ്റെ ബ്ലാക്കിൻ്റെ ഫ്രാഗ്രൻസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പെർഫ്യൂം, ഇത് ഡിയോഡ്രൻ്റ് ആണ്, പക്ഷേ ഇതും പെർഫ്യൂമും ഒരേ ഫ്രാഗ്രൻസ് തന്നെയാണ്. ഈ പെർഫ്യൂം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഷോപ്പുകളൊന്നും അങ്ങനെ അവൈലബിളായി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ റീസെൻ്റ്ലി ഒക്കെ നോക്കുമ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 950 റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഇതിൻ്റെ ഡിയോഡ്രൻറ്റ് കണ്ട്. ഞാൻ കരുതി ഇനിയിപ്പോൾ ആ ഫ്രാഗ്രൻസ് എങ്ങനെ നല്ലതല്ലെങ്കിൽ ഞാനത് പെട്ടുപോകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചത്. ഡിയോഡ്രൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 299 ആണ്. 299 രൂപക്കാണ് ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ചതിൻ്റെ ശേഷമാണ് ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ആക്ച്വലി ഈ ഡിയോഡ്രൻറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് പെർഫ്യൂം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫ്രാഗ്രൻസ് അത്രയ്ക്ക് നല്ല ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഗ്യാസ് ടൈപ്പ് ഡിയോഡ്രൻ്റ് ആണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് നമ്മളെ സാധാരണ സാപ്പിൾ സോളിഡ് പെർഫ്യൂമിൻ്റെ എന്താ പറയുക, സാപ്പിൾ സോളിഡിൻ്റെ ഒരു ഫ്ലാങ്കറാണ് സാപ്പിൾ സോളിഡ് ബ്ലാക്ക് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഡി എൻ എ എന്തായാലും അതിൻ്റെ ഉള്ളിൽ അവർ നിലനിർത്തും. അപ്പോൾ അങ്ങനത്തെ ഇത് സാപ്പിൾ സോളിഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. സാധാരണ നമ്മൾ കാണുന്ന സാപ്പിൾ സോളിഡ് പെർഫ്യൂമിൽ ഒരു ഇത്തിരി അരോമാറ്റിക് നോട്ട്സും കൂടി കയറ്റി വെച്ചിട്ടുള്ള ഒരു പെർഫ്യൂമ്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എവിടെ കിടക്കുന്നത് വെച്ചാൽ, സാപ്പിൾ സോളിഡിൽ ഉണ്ടായിരുന്ന നോട്ട്സ് നമുക്ക് ഫ്രഷ് നോട്ട്സ്, സ്പൈസി നോട്ട്സ്, അതുപോലെ തന്നെ വൂഡി ആൻഡ് മസ്കി നോട്ട്സ് ആയിരുന്നു. ഇതിൽ ഫ്രഷ് നോട്ട്സ്, അരോമാറ്റിക് നോട്ട്സ്, പിന്നെ വൂഡി ആൻഡ് മസ്കി. അപ്പോൾ അതിൽ കിടക്കുന്നത് സ്പൈസിനെസ്സും വൂഡിനെസ്സും കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു സാപ്പിൾ സോളിഡ്. സാപ്പിൾ സോളിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതൊരു അറബിക് ടച്ച് ഉള്ളൊരു പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂമാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു നോട്ട്സ് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ പെർഫ്യൂം അങ്ങനെയല്ല നിൽക്കുന്നത്. ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇത് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഒരു 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 ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ഒരു ഫീല്, വേറെ ഏതൊക്കെയോ ഒരു ഫ്രഞ്ച് പെർഫ്യൂം സപ്ലൈ ചെയ്ത എനിക്കൊരു ഇത്തിരി ടച്ച് തോന്നിയത് നമ്മൾ നോട്ടിക വോയേജ് പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ബന്ധം ഇതിന് തോന്നി. കംപ്ലീറ്റ്ലി ഒന്നുമല്ല, നോട്ട്സിലുള്ള ചെറിയ ബന്ധങ്ങൾ എനിക്ക് തോന്നി. അപ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്തപ്പോൾ എവിടേക്കോ ചില ബന്ധങ്ങൾ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ എന്താ പറയുക, എന്നേരത്തെ അതിൻ്റെ ക്ലോണൊന്നുമല്ല, എനിക്കത് ക്ലോണായിട്ട് തോന്നിയിട്ടുള്ളത് സാധാരണ സാപ്പിൾ സോളിഡിൻ്റെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസങ്ങളിലായിട്ട്. അപ്പോൾ എന്തായാലും നല്ല ഫ്രാഗ്രൻസ് ആണ്. നല്ല ഫ്രാഗ്രൻസ് പറഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, വർത്ത് ആയിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ്. യുനീക്കായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. സാപ്പിൾ സോളിഡിൻ്റെ ഫ്രാഗ്രൻസും യുനീക്കായിരുന്നു. നമ്മൾ അതിൻ്റെ ക്ലോണുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അതിനെ കോപ്പീസ് വരുന്നുണ്ട്. ഈ പ്രോഡക്റ്റിനും കോപ്പി വരുന്നുണ്ട്, ഈ ഡിയോഡ്രൻറ്റിനും കോപ്പി വരുന്നുണ്ട്, പെർഫ്യൂമിനും കോപ്പി വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കണം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ 600 രൂപക്കും പെർഫ്യൂമും ഉണ്ട്, 900 രൂപക്കും ഉണ്ട്. 900 രൂപേൻ്റെയും എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടഡ് ഫ്രം UAE. 600 രൂപേൻ്റെ യാതൊരു അഡ്രസ്സും ഇല്ല. എൻ്റെ ഒപ്പീനിയനിൽ അത് രണ്ടും വാങ്ങിക്കരുത്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച പോലെ ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, അതായത് ഇതിപ്പോൾ ഒരു ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചാൽ, അങ്ങനെ ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിലും ഉള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ടാകും, അതിൽ നിന്നൊക്കെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പെർഫ്യൂം വെക്കുന്ന ഷോപ്പുകളുണ്ടാകും, അവിടെ നിന്നൊക്കെ വാങ്ങിക്കുക. എന്നാലേ നമുക്ക് എന്താ പറയുക, ഒറിജിനൽ ആണ് എന്ന് വിശ്വസിച്ച് കിട്ടുകയുള്ളൂ സാധനം. പിന്നെ ഡിയോഡ്രൻ്റ് മതി എന്നുള്ളവർക്ക്, ബഡ്ജറ്റ് പ്രോബ്ലം ഉള്ളവർക്ക് ഡിയോഡ്രൻറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൺസിഡർ ചെയ്യാം. കാരണം ഇത് 3 മണിക്കൂർ വരെ ഈ ഡിയോഡ്രൻറ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു പെർഫ്യൂം പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷവും ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഈ ഡിയോഡ്രൻറ്റും മോശക്കാരനൊന്നുമല്ല. പക്ഷേ ഞാൻ യൂഷ്വലി ഡിയോഡ്രൻസിനേക്കാൾ കൂടുതൽ പെർഫ്യൂംസിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പെർഫ്യൂം വാങ്ങിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, സാപ്പിൾ സോളിഡ് ബ്ലാക്കിൻ്റെ ഡീറ്റെയിൽസ് അതാണ്. സാപ്പിൾ സോളിഡ് പെർഫ്യൂമിൻ്റെ ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ ടച്ചുള്ള ഒരു പെർഫ്യൂം തന്നെ, പക്ഷേ അതിൽ അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ അരോമാറ്റിക് നോട്ട്സ് വന്നതുകൊണ്ട്, സ്പൈസിനെസ് മാറിയിട്ട് അരോമാറ്റിക് നോട്ട്സ് വന്നതുകൊണ്ട് ഇതിനൊരു ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആണുള്ളത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ 100% വേർത്താണ്, അതിലൊരു ഡൗട്ടും വേണ്ട. പിന്നെ ഡേ ടൈം യൂസിന് പറ്റിയ പ്രോഡക്റ്റാണ്. സാപ്പിൾ സോളിഡും ഡേ ടൈം തന്നെയാണ്. സാപ്പിൾ സോളിഡിൻ്റെ അത്രയും ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പെർഫ്യൂം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഡിയോഡ്രൻറ്റ് ഒരു 3 hours അതല്ലെങ്കിൽ അതിന് മേലൊക്കെ പോകുന്നുണ്ട്, 3 hours ഓർ പ്ലസ് പോകുന്നത് കൊണ്ട്. എന്തായാലും പെർഫ്യൂം എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു 5-6 hours പോകും. സാധാരണ സാപ്പിൾ സോളിഡ് നിൽക്കുന്ന ആ ഒരു പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പിന്നെ പ്രൈസ് പറയുകയാണെങ്കിൽ ഡിയോഡ്രൻറ്റിൻ്റെ പ്രൈസ് 299 ആണ്. പെർഫ്യൂമിൻ്റെ പ്രൈസ് 900+ ആണ്. അത് ചിലർ 900 വിൽക്കും, 950 വിൽക്കും. കാരണം അത് നമ്മുടെ നാട്ടിലൊരു സ്പെസിഫിക് പ്രൈസ് അതിനില്ലാത്തതുകൊണ്ട്, കാരണം ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് കാണുന്നത്.
അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സാപ്പിൾ സോളിഡ് ബ്ലാക്ക്. നിങ്ങൾ സാപ്പിൾ സോളിഡ് യൂസ് ചെയ്തവരാണെങ്കിൽ എന്തായാലും സാപ്പിൾ സോളിഡ് ബ്ലാക്കും കൺസിഡർ ചെയ്യുക. പിന്നെ സാപ്പിൾ സോളിഡിൻ്റെ ഒരു വൈറ്റ് കളറോ രണ്ടുണ്ട്, അതൊരു ഊത് ബേസ്ഡാണ്, അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെന്തായാലും വർത്ത് ആണെങ്കിലും നോ ഡൗട്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് അത്രയ്ക്കും നല്ല ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെയാണ്, ശരിക്കും ഒരു ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ഒരു ഫ്രാഗ്രൻസ് പോലെയാണ് ഇതിൽ നിന്ന് തോന്നുക. അപ്പോൾ എനിവേസ് അതൊക്കെയാണ് സോളിഡ് ബ്ലാക്കിൻ്റെ ഡീറ്റെയിൽസ്. സോളിഡ് ബ്ലാക്ക് എനിക്ക് തോന്നുന്നു കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂട്യൂബിലൊന്നും എവിടെയും കണ്ടില്ല ഇതിൻ്റെ ഒരു റിവ്യൂ, അതായത് ഇത് എന്താണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാരണം ഒന്നും അറിയാതെ ഞാൻ പോയി വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിയോഡറിൻ്റ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഇത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇത് അങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ഒഴിവാക്കുക, കാരണം ഇതിൽ ഇനിയിപ്പോൾ അങ്ങനെ പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് നല്ല പെർഫ്യൂമാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.